എന്തുകൊണ്ടാണ് നിപ്പ കോഴിക്കോട് മാത്രമായി വരുന്നത്? ഈ സംശയം പലരിലും ഉണ്ടാകുന്ന ഒന്നാണ്. 2018ലായിരുന്നു കോഴിക്കോട് ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ 2023ൽ വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്തത് ഇതേ ജില്ലയിൽ തന്നെയാണ്. ഇപ്പോഴിതാ നിപ്പയെക്കുറിച്ച് ഡോക്ടർ ഡാനിൽ സലീം പറയുന്നത് 2 പതിറ്റാണ്ട് മുൻപ് മലേഷ്യയിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത് എന്നാണ്. 1997-98 കാലഘട്ടങ്ങളിൽ മലേഷ്യയിൽ വലിയ വരൾച്ച രൂപപ്പെട്ടിരുന്നു. ഈ സമയത്ത് മൃഗങ്ങളും പക്ഷികളും വെള്ളത്തിനായി പല നാടുകളിലേക്കായി ചേക്കേറേണ്ട അവസ്ഥയും വന്നു. തൊട്ടു പിന്നാലെ മലേഷ്യയിലെ പന്നികളിലും പന്നി ഫാമുകളിലും ഒരു അജ്ഞാത രോഗം പിടികൂടി. ഇതോടെ പന്നികളെല്ലാം കൂട്ടം കൂട്ടമായി ചത്തുടങ്ങി. പന്നികൾ വഴി മനുഷ്യരിലേക്കും ഈ രോഗം എത്തി. അന്ന് 100ലേറെ പേരെയായിരുന്നു രോഗം ബാധിച്ചത്. അതിൽ 100ഓളം പേർ ചികിത്സയിലും ചിലർ മരണപ്പെടുകയും ചെയ്തു. അതൊരു ജപ്പാൻ ജ്വരം കാരണമുള്ള അസുഖമാണെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. അതനുസരിച്ചായിരുന്നു ആദ്യഘട്ടത്തിലെ ചികിത്സയും നടന്നത്. എന്നാൽ ജപ്പാൻ ജ്വരമുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുത്തവരിലും ഈ രോഗം പടർന്നു തുടങ്ങിയ സമയത്താണ് യഥാർത്ഥ കാരണം വേറെ എന്തോ ആണെന്ന സംശയത്തിലേക്ക് എത്തിയത്. രോഗം ബാധിച്ച ഒരു വ്യക്തിയുടെ തലച്ചോറിൽ നിന്ന് നീരെടുക്കുകയും ഈ വൈറസിനെ വേർതിരിക്കുകയും ചെയ്തു. അങ്ങനെ ഗവേഷണങ്ങൾ നടത്തിയതിനു ശേഷമാണ് നിപ്പ എന്ന പുതിയ രോഗത്തെ കണ്ടുപിടിച്ചത്. ഇതോടെ ലോകരാഷ്ട്രങ്ങൾ ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു തുടങ്ങി. മലേഷ്യയിൽ കാമ്പും ബാറു സുങ്കായി നിപ്പ എന്ന സ്ഥലത്താണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ വൈറസിനെ നിപ്പ വൈറസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതൊരു ബാക്ടീരിയ അല്ല, RNA വൈറസാണ്. അതുകൊണ്ട് തന്നെയും ഈ വൈറസിനെ പ്രതിരോധിക്കാൻ ആന്റിബയോട്ടിക്കിന് കഴിയില്ല. എന്നാൽ നിപ്പ വൈറസിന്റെ രണ്ടാം വരവ് ബംഗ്ലാദേശിലായിരുന്നു. നിപ്പയുടെ ആക്രമണം ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ ആളുകളിൽ ഉണ്ടായത് ബംഗ്ലാദേശിലായിരുന്നു. തുടർച്ചയായുള്ള 8 വർഷങ്ങളിലാണ് നിപ്പ വൈറസ് ബംഗ്ലാദേശിനെ പടർന്നു പിടിച്ചത്. 2001 ശേഷം ഏകദേശം 150ഓളം ആളുകൾ നിപ്പ ബാധിച്ച് ബംഗ്ലാദേശിൽ മരിക്കുകയും ചെയ്തു. നിപ്പ സ്ഥിരീകരിച്ച കേസുകളിലെല്ലാം തന്നെ മരണസംഖ്യ 50 മുതൽ 70% ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം നിപ്പ പിടിപെട്ടാൽ മരണസാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നിപ്പ ഒരു അപകടകാരിയാണെന്ന് പറയുന്നത്. നിപ്പ വൈറസ് കൂടുതലായും കാണുന്നത് പഴന്തീനി വവ്വാലുകളിലാണ്. ടെറോപസ് ജീനസ് എന്ന ഫ്ലൈയിങ് ഫാക്സ് എന്നറിയപ്പെടുന്ന വവ്വാലുകളിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത്. എല്ലാ വവ്വാലുകളിലും വൈറസ് ഉണ്ടെങ്കിലും ഈ വവ്വാലുകളിൽ അധികവും ഉള്ളത് നിപ്പ വൈറസാണ്. എന്നാൽ ഈ വവ്വാലുകളിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും നമുക്ക് കാണാനും കഴിയില്ല. ഈ സ്പീഷീസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് ഇത് കൂടുതലായും പടർന്നു തുടങ്ങുന്നത്. ഫ്ലൈഫോക്സ് ഉള്ള സ്ഥലങ്ങളിലാണ് ഈ വവ്വാലുകളെയും കൂടുതൽ കാണുന്നത്. ഇവയെ പ്രധാനമായും കാണുന്നത് ഒരു പ്രത്യേക വനപ്രദേശങ്ങളിലാണ്. പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മലേഷ്യ, ബംഗ്ലാദേശ്, ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവയെ കാണാൻ കഴിയുക. ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലും മരങ്ങളിലും മറ്റെല്ലാം തന്നെ ഈ വൈറസ് ഉണ്ടാകും. പൊതുവെ വവ്വാലുകൾക്ക് വൈറസുകളെ വഹിക്കാനുള്ള കഴിവും രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയും നിപ്പയുള്ള വവ്വാലുകളിൽ പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടാകില്ല. പൊതുവെ നിപ്പ പന്നിയിൽ നിന്ന് മനുഷ്യരിലേക്കാണ് പകരുന്നത്. എന്നാൽ വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വവ്വാലിനെ കഴിക്കുമ്പോഴോ അതിന്റെ കാഷ്ടവും ചലങ്ങളും നമ്മൾ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യുമ്പോഴാണ് എന്നത് ഗവേഷണങ്ങൾ നടത്തി കണ്ടുപിടിക്കുകയും ചെയ്തു. കോഴിക്കോട് ആദ്യം നിപ്പ വന്ന സ്ഥലവും ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച സ്ഥലവും തമ്മിൽ വലിയ ദൂരമില്ല. ഇവിടെ വവ്വാലുകളെ കൈകാര്യം ചെയ്യുന്നവരോ അല്ലെങ്കിൽ വവ്വാലുകൾ താമസിക്കുന്നിടത്ത് പോകുന്നവരോ ഉണ്ടെങ്കിലാണ് നിപ്പ അവരിൽ എത്തുന്നതും മറ്റുള്ളവരിലേക്ക് പടരുന്നതും. 1000 കണക്കിന് വൈറസുകളുള്ള ജീവിയാണ് വവ്വാൽ. എല്ലാ വൈറസുകളും മനുഷ്യരിലേക്ക് പടരാറില്ല. കോഴിക്കോട് മാത്രം നിപ്പ വരുന്നത് എന്തുകൊണ്ടെന്നാൽ എന്തോ ഒരു കാരണം കൊണ്ട് ഈ വൈറസിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങൾ വന്ന വൈറസാണ് ആ സ്ഥലങ്ങളിൽ പടരുന്നത്. അതുകൊണ്ടാണ് നിപ്പ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം പടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശിൽ നിപ്പ വന്നപ്പോഴും ഒരു ഏരിയയിൽ മാത്രമായിരുന്നു ഇത് പടർന്നു പിടിച്ചത്. ഒരു ഏരിയയിൽ മാത്രം അസുഖങ്ങൾ പടർത്തി ആളുകളെ കൊന്നൊടുക്കിയതിനു ശേഷം അത് താനെ ഇല്ലാതാകും. എന്നാൽ പിന്നെയും നിപ്പ വരുന്നതും പടരുന്നതും മഴയും വെയിലും ഒരുപോലെ വരുന്ന സാഹചര്യങ്ങളിലാണ് എന്നാണ് ഡോക്ടർ ഡാനിൽ സലീം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലായ ഡോക്ടർ ഡി ബെറ്റർ ലൈഫിലൂടെ പറഞ്ഞത്.